വിശദമായിട്ടൊന്ന് നോക്കാം. എന്റെ സ്പെഷ്യൽ കുട്ടി ചോദിച്ചപ്പോ കഴിഞ്ഞ കഴിഞ്ഞ ബുധനാഴ്ച ചോദിച്ചു ഇതേപോലെ പി എസ് സിനെ പറ്റി ചോദിച്ചത്. അപ്പൊ കുട്ടി പുതിയതായിട്ട് വന്ന കുട്ടിയാണ്, മുസ്ലിമാണ്, ജനേഡിയിലൊക്കെ ജീവിച്ചതാണ്, കുട്ടിക്ക് ഒന്നും അറിയില്ല, അങ്ങനെയാണ് വേഷം പോലും അങ്ങനെയാണ്, എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ പെൺകുട്ടിയാണ്. അപ്പൊ അവര് പറഞ്ഞു എന്ത് എനിക്ക് പി എസ് സി, അപ്പൊ ഞാൻ പറഞ്ഞ അതിന്റെ ഇസ്ലാമിക വിധി ഇങ്ങനെയൊക്കെയാണ്. അതെ, അപ്പോ എനിക്ക് ബെല്ലി ബട്ടണിന്റെ പി എസ് സി ഞാൻ ഇഷ്ടം. ഞാൻ പറഞ്ഞു നിന്റെ ബെല്ലി ബട്ടൺ നിന്റെ ഭർത്താവിനെ കാണാൻ പറ്റുള്ളൂ, എട്ടാം ക്ലാസ്സിലെ കുട്ടിയാണ്. ബെല്ലി ബട്ടണില് പൊക്കിളെ അവിടെ പി എസ് സി ആ കാതുകുത്തണ പോലെ. സുഹാനല്ല, അപ്പൊ കുട്ടിക്ക് അറിയില്ല, എക്സ്പോസ് ചെയ്ത് നടക്കാൻ പറ്റൂല, നമ്മുടെ അവിടെ തിന്നതൊക്കെയാണ് അത് കാണിച്ചു കൊടുക്കാൻ പറ്റൂല എന്നാ കുട്ടിക്ക് അറിയില്ല. അത്രയും ഫ്രഷ്, എന്താ ചെയ്യാ, അങ്ങനെ മൈൻഡ് ബ്ലാങ്ക് ആണ്. അപ്പോ അത്തരം പി എസ് സിങ്ങൾക്ക് അവൻ എന്റെ ഭർത്താക്കന്മാർക്ക് കാണിച്ചു കൊടുത്താൽ മതി. മനസ്സിലായില്ലേ? അപ്പോ ഇൻഷാല്ലാ അതിനെ സംബന്ധിച്ച് ഇനി മൂക്ക് കൂട്ടാൻ പറ്റൂല്ലേ, എന്റെ പരിമിതമായ അറിവ് വെച്ച് നോക്കുന്ന സമയത്ത് കുഴപ്പമില്ല എന്നാണ് ഇപ്പൊ എന്റെ അറിവ്. ഇൻഷാല്ലാ മാറ്റുണ്ടെങ്കിൽ ഞാൻ പറയാം. ഇൻഷാല്ലാ മൂക്ക് കൂത്തേ അത് ഹാംഫുൾ ആവരുത്, എന്ത് ചെയ്യരുത്, വെള്ളം വുദുവിന്റെ വെള്ളം കിടക്കുന്ന അവസ്ഥ ആവും വേണം, അത് പറ്റി ടൈറ്റായിട്ട് നിൽക്കും ചെയ്യരുത്. വുദുവിന്റെ ഭാഗങ്ങളുള്ളതൊക്കെ ദുആ ചെയ്യാനുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട് ഇൻഷാല്ലാ. നമ്മുടെ ഒരു സുഹൃത്ത് ഇവിടെ മുസ്ലിമായ ഒരു സുഹൃത്ത് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. 9 ദിവസമായിട്ട് അള്ളാഹു തആല അദ്ദേഹത്തിന്റെ ഇസ്ലാം പൂർത്തിയാക്കി കൊടുക്കുകയും ഈമാൻ അടിയുറച്ചതാക്കി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിന് ഏ കൊണ്ട് തുടങ്ങുന്ന ഒരു പേര് അദ്ദേഹത്തിന് അവിടെ പേര് വെക്കണം എന്നും ആഗ്രഹമുണ്ട്. അത് ഉസ്താദ് പേര് എന്നാണോ പറഞ്ഞല്ല, നമ്മുടെ പേര് സജസ്റ്റ് ചെയ്താൽ മതിയോ? നഫലോടെ ആയിക്കോട്ടെ. ഇൻഷാല്ല കഴിഞ്ഞ ലക്ഷം കൊണ്ടാണ് ഇൻഷാല്ല. ആയിക്കോട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ അവരോടൊക്കെ ഈമാൻ അള്ളാഹു ഉറപ്പിച്ചു തരുമാറാകട്ടെ. പിന്നെ ക്ലാസ് വെച്ചിട്ട് ഇൻഷാല്ല ഇവരെ ഒന്ന് മുമ്പോട്ട് വിളിക്കണം കഴിയാൻ നേരത്തെ. ഇൻഷാല്ല എൻഗേജ്മെന്റ് എന്ന പേരിൽ ഇസ്ലാമിൽ കല്യാണം ഉണ്ടോ? അത് കഴിഞ്ഞ് പെൺകുട്ടിയുടെ ഫോട്ടോ മൊബൈൽ വെക്കാൻ പറ്റുമോ? ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ അബുദാബി ക്ലാസ്സിലൊക്കെ വരുന്ന ആൾക്കാർക്ക് പിന്നെ അത് ചോദിക്കാൻ പറ്റൂല. അല്ലേ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞ സംഗതി അഖദ് നിക്കാഹ് നടന്നിട്ടില്ലെങ്കിൽ നിക്കാഹ് സവ്വജിത്തുക വാൻകഹ്തുക എന്ന് പെണ്ണിന്റെ രക്ഷിതാവ്, പെണ്ണിന്റെ വലി എന്ന് പറഞ്ഞ പെണ്ണിന്റെ രക്ഷിതാവ് അത് ചെയ്തു തരാത്ത കാലത്തോളം ആ പെണ്ണിനെ വരന് വരാച്ചില്ലല്ലോ, പ്രതിഷ്ഠിത വരന് കാണലോ സംസാരിക്കലോ ഒന്നും അനുവദിക്കപ്പെടുകയില്ല. ഫോട്ടോ എടുക്കാൻ വേണ്ട, നിങ്ങൾ അവർക്ക് ചാറ്റിങ്ങോ ഒന്നും നടത്തണ്ട, അതിനൊന്നും സമയമായിട്ടില്ല. കാരണം അക്കഡേ ആയിട്ടുള്ളൂ, വേണമെങ്കിൽ നിങ്ങൾക്ക് പിന്മാറാം, അവർക്ക് പിന്മാറാം. നിക്കാഹായി കഴിഞ്ഞാലേ പിന്നെ അത് വൈവാഹിക ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നുള്ളൂ. നിക്കാഹ് ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്തോളൂ, നിങ്ങൾക്ക് സംസാരിക്കാം, നിങ്ങൾക്ക് അവരുടെ വർത്താനം പറയാം, നിങ്ങൾ കിടക്കേ തൂറുമോ എന്തോ ചെയ്തോ, പക്ഷെ നിക്കാഹിന്റെ മുമ്പ് ഇതൊന്നും പറ്റൂല. അതെന്ത് ചെയ്യണം, വീട്ടുകാരും മനസ്സിലാക്കണം, പുതിയാക്കളെയും പെണ്ണും മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ വിഷയം ഉണ്ടായി, എന്റെ സുഹൃത്തിനെ കല്യാണം കഴിച്ചിട്ട് നിശ്ചയിച്ചിട്ടിട്ട് നിക്കാഹ് നടക്കാതെ ഒരു വർഷം നിന്നിട്ട് ആ ഒരു വർഷത്തിനിടക്ക് അവർ സംസാരിച്ചില്ല. ആ ചെറുപ്പക്കാരൻ നല്ലൊരു ദീനിയായ ചെറുപ്പക്കാരനാണ്. അപ്പൊ എന്തോ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാലും അവർ പിരിയാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ചർച്ച നടക്കുന്ന സമയത്ത് പിന്നെ നിക്കാഹ് കഴിഞ്ഞു. അപ്പൊ ആ പെണ്ണ് ഞാനോട് പറയാണ് പോലെ, സാധാരണ ഭർത്താക്കന്മാരൊക്കെ എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ വിളിക്കാറുണ്ട്, നിങ്ങൾ എന്നോട് ഒരു ഫോം വിളി പോലും ചെയ്തിട്ടില്ലല്ലോ, അതിന്റെ അരിശം തീർക്കലാണ്.